വർണ്ണങ്ങൾ ചേർന്നാണ് പദങ്ങൾ ഉണ്ടാകുന്നത്. പോയി എന്ന് പറയുന്നത് പോ ഈ എന്ന രണ്ട് വർണ്ണങ്ങൾ, ഇപ്പ് ഓ, പിന്നെ ഇവ ചേർന്നാണ് അതുണ്ടാകുന്നത്. സ്വരവും വ്യഞ്ജനവും ചേർന്ന് അങ്ങനെ അത് ഒന്നിച്ചു വരുന്ന സമൂഹമാണ്, വർണ്ണ സമൂഹമാണ് പദം. പദസമൂഹമാണ് വാക്യം. അങ്ങനെ വരുന്നതാണ് പദാർത്ഥ വിജ്ഞാനത്തിൻ്റെ ചർച്ച. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ദ്രവ്യം ആയുർവേദത്തിലെ പ്രധാനമാണ്. കാരണം മനസ്സൊരു ദ്രവ്യമാണ്. ആത്മാവ്, അതുപോലെ മനസ്സ്, അതുപോലെ ഇന്ദ്രിയങ്ങൾ, അതുപോലെ വിഷയങ്ങൾ, ഇവയെ ചേർത്ത് വെച്ച ഒരു ദ്രവ്യ ഘടനയിൽ വെച്ചുകൊണ്ട് ആയുർവേദത്തിന് രൂപപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെ കേവലമായ ഒരു ആത്മാവിന് ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് കേവലം എന്ന് വേദാന്തികൾ പറയുന്ന ആത്മാവിനെ അല്ല ആയുർവേദം ഉപയോഗിച്ചത് എന്ന് പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. കാരണം കേവലമായ ആത്മാവിന് രോഗമില്ല, ദുഃഖമില്ല, സുഖമില്ല. അതുകൊണ്ട് കേവലമായ ഒരു ആത്മാവ് പഠനീയമല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എളുപ്പത്തിൽ പഠിപ്പിക്കുന്നത് പഠനീയമല്ലാത്ത സാധനത്തെയാണ്. അവിടെ പിന്നെ ചർച്ചകളും കാര്യങ്ങളും ഇല്ലാതെ പറയുന്നവന് രക്ഷപ്പെടാവുന്ന ഒരു തലമാണ്. ആരോ ഈ സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ട്, അതിനെ ആസ്പദമാക്കി ഉള്ള പഠനം അനിവാര്യമാണ്. അത് നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അവിടെ അവൻ മുമ്പ് പറഞ്ഞ വാക്ക് അവൻ്റെ മനസ്സുമായി ഇണചേർന്നൊരു ലോകമുണ്ടാക്കി, അതിലാണ് അവൻ ജീവിക്കുന്നത്. അത് അവൻ ജീവിക്കുന്ന സ്ഥൂലമായ ഭൂമിയുമായി പാരസ്പര്യം പുലർത്തണം. അവിടെയാണ് ഈ ഭൂമിയുടെ പ്രശ്നം വരുന്നത്. വ്യക്തി അവൻ ജീവിക്കുന്ന ഭൂമിയെയും അവൻ കേൾക്കുന്നതും അവൻ പഠിച്ചതും അവൻ പറയുന്നതുമായ വാക്കുമായി അവൻ്റെ മനസ്സ് ഇണചേർന്നുണ്ടാകുന്ന അവൻ്റെ രണ്ടാമത്തെ ആത്മാവായ പ്രപഞ്ചത്തെയും, രണ്ട് പ്രപഞ്ചമുണ്ട്, ഒന്ന് സ്ഥൂല പ്രപഞ്ചം അവൻ ജീവിക്കുന്നത്, വീടിൻ്റെ മുറി ഒക്കെ, വീട് ഒക്കെ ഇരിക്കുന്ന ഭൂമി, രണ്ട് അവൻ്റെ സൂക്ഷ്മ ശരീരാന്തർഗതമായി അവൻ്റെ മനസ്സ് പഞ്ചീകരിച്ചുണ്ടാക്കിയ പ്രപഞ്ചം. ആ അവനുണ്ടാക്കിയ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയും അവനും ഇരിക്കുന്നു എന്ന് ഒരു തലത്തിൽ പറയാം. സ്ഥൂലമായ തലത്തിൽ അവൻ്റെ പ്രപഞ്ചവും അവനും ഈ ഭൂമിയിലിരിക്കുന്നു എന്ന് വേറൊരു തലത്തിൽ പറയാം. രണ്ടും ഒരുമിച്ച് ഓർമ്മ വേണം. അല്ലാതെ ഈ ഒന്ന് മാത്രം കണ്ടുകൊണ്ട് പോയാൽ കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരു പ്രാപഞ്ചിക വിധാനമാണ് ഇതിനുള്ളത്. പാവലിൻ്റെ കായ്ക്ക് കയ്പും പുളിയുടെ കായ്ക്ക് പുളിയും വളംപുളിക്ക് പുളിയും പേരക്കയ്ക്ക് ചവർപ്പും മറ്റൊന്നിന് മധുരവും ഒക്കെ ആകുന്നത് അതിലടങ്ങിയ പൃഥ്വിയംശം, അതിലടങ്ങിയ ജലാംശം, അതിലടങ്ങിയ വായു അംശം, അഗ്നി അംശം, അതുപോലെ തന്നെ ആകാശാംശം, അവയുടെ സംയോഗത്തിൻ്റെ അനുപാതവും അതിലടങ്ങിയ സത്വരജസ്തമസ്സുകളുടെ അനുപാതവും ഉണ്ടാക്കിയ പരിണാമം. ഇതിനെ ആസ്പദമാക്കി ലോകത്തിലെ ദ്രവ്യങ്ങളെ, ചെടികളായ ചെടികളെ, പറ്റുന്നിടത്തോളം അന്ന് നിലനിന്നിരുന്ന വർഗങ്ങളെ, ജീവികളെ, ഒരു ചെടിയുടെ കാര്യമെടുക്കുമ്പോൾ അതിൻ്റെ വേരിൽ നിന്ന് തണ്ട് വ്യത്യസ്തമാവും. വേരും തണ്ടിൽ നിന്നും ഇല വ്യത്യസ്തമാവും. വേര്, തണ്ട്, ഇല എന്ന മൂന്നിൽ നിന്നും പൂവ് വ്യത്യസ്തമാവും. വേരും തണ്ടും ഇലയും പൂവും എങ്ങനെയാണോ അതിൽ നിന്ന് കായ വ്യത്യസ്തമാവും.
വേര്, തണ്ട്, ഇല, പൂവ്, കായ എന്നിവയിൽ നിന്ന് കായ പാകമെത്തി പഴുക്കുമ്പോൾ വ്യത്യസ്തമാണ്. ഈ ക്രമിക വികാസം ഒന്നും പഠിക്കാതെ ജീവശാസ്ത്രമെന്നോ ബോട്ടണിയെന്നോ ഒക്കെ പറഞ്ഞ് ഇതിൽ ഉടനെ എടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചായി ലോകം ഓടുന്നത്.